CHF ഫാമിലി മീഡിയ. ദൈവത്തിന്റെ പ്രത്യേകമായ കാരുണ്യത്താലും കൃപയാലും ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ വർഷം എന്ന് പറയുമ്പോൾ തന്നെ പഴയൊരു വർഷം പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നു. ഒത്തിരി പ്രതീക്ഷകൾ, ഒത്തിരി സ്വപ്നങ്ങൾ ഇനിയും നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. ഈ വർഷം നമ്മൾ കണ്ട പല സ്വപ്നങ്ങളും ഇട്ട പല പദ്ധതികളും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഈ വരുന്ന വർഷം ദൈവം അനുഗ്രഹിച്ചാൽ. നമ്മളെപ്പോഴും പറയില്ല, നമ്മൾ വിവാഹക്കുറിയൊക്കെ അടിക്കുമ്പോൾ തന്നെ ദൈവം ഓളന്തേ, ദൈവം മറ്റൊരു മനസ്സായാൽ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. എന്നാൽ എന്തെല്ലാം പരിപാടികൾ ഇട്ടാലും എന്തെല്ലാം പദ്ധതികൾ വിഭാവനം ചെയ്താലും ആത്യന്തികമായിട്ട് ദൈവം തിരുമനസ്സായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ, നടക്കാൻ പാടുള്ളൂ. ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ചല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ല. ദിവസവും നമ്മൾ പലതും പ്രാർത്ഥിക്കും, പക്ഷെ ആ പ്രാർത്ഥനയുടെ അവസാനം ഒരു കാര്യം കൂട്ടിച്ചേർക്കണം. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നതോ ഞാൻ ആഗ്രഹിക്കുന്നതോ ഞാൻ ആവശ്യപ്പെടുന്നതോ ഒന്നും നിന്റെ ഹിതത്തിന് യോജിച്ചതല്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരേണ്ട ആവശ്യമില്ല. അങ്ങനെ തിരുഹിതത്തിന് കീഴവഴങ്ങാൻ തക്ക ഒരു ഒരു മനസ്സ്, അതാണ് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം ഒരു തിരു ആക്കി തീർക്കണമെന്ന്. എൻ്റെ കുടുംബം ഒരു തിരുക്കുടുംബമാക്കി തീർക്കണം. തിരുക്കുടുംബമാവുന്ന എപ്പോഴാണ്? തിരുക്കുടുംബമാവുന്ന കുടുംബത്തിലെ ബന്ധങ്ങൾ നേരെയാവുമ്പോൾ മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ ബന്ധങ്ങൾ നേരെയാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് അടുക്കി പെറുക്കി അഴിച്ച് പണിത് നേരെയാക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നേരെയാക്കുക? കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, ഈ മൂന്ന് ബന്ധങ്ങൾ നോക്കിയാൽ മതി. ഈ മൂന്ന് ബന്ധങ്ങൾ നേർരേഖയിലാണ് എന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസം കുടുംബത്തിൽ വരും. അത് തിരുക്കുടുംബമായിട്ട് മാറുകയും ചെയ്യും. ആ തിരുക്കുടുംബമാക്കി മാറ്റണമെന്നുണ്ടെങ്കിലോ മനസ്സ് തിരുമനസ്സാവണം. മനസ്സ് തിരുമനസ്സാവുന്ന കഴിഞ്ഞാൽ ശുദ്ധമായ മനസ്സാവണം. ശുദ്ധമായ മനസ്സാവുന്നത് എങ്ങനെയാ? പലപ്പോഴും നമ്മൾ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറാവണം. വിട്ടുകൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു തിരിച്ച് കിട്ടലുണ്ടാകും, ഒരു റിവാർഡ്, പ്രതിഫലം കിട്ടും. വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ദൈവത്തോട് നമുക്ക് വലിയൊരു ബന്ധത്തിലായിരിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ദൈവം എപ്പോഴും മനുഷ്യനോട് ഒരു അനുരഞ്ജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ദൈവത്തിന് നമ്മളോട് അനുരഞ്ജനപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം സൃഷ്ടിച്ച ബന്ധങ്ങൾ നമുക്ക് അനുരഞ്ജനം നന്നായിട്ടുണ്ടാവണം. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ നേരെയാക്കാതെ ഒരിക്കലും ദൈവത്തോടുള്ള ബന്ധം നേരെയാവില്ല. അപ്പൊ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വിശുദ്ധവും നിർമ്മലവും ദൈവത്തിന് പ്രിയദേരമാക്കി തീർക്കുക എന്നുള്ളത്. അപ്പൊ ഈ പുതുവർഷത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. കാരണം കുടുംബം നന്നായാൽ പിന്നെ സമൂഹം നന്നാവും, ഈ ലോകം നന്നാവും, നാടും നന്നാവും. കാരണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായാൽ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾ ഏർപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റേതായിട്ടുള്ള വലിയൊരു ഒരു അഭിഷേകം ഉണ്ടാവും, വലിയൊരു നിറമുണ്ടാവും. നേരെ മറിച്ച് കുടുംബ ബന്ധങ്ങളിൽ സ്വസ്ഥതയില്ലാത്ത ഒരു വ്യക്തി ഏർപ്പെടുന്ന ഏത് പ്രശ്നങ്ങളിലും ഏത് സംരംഭങ്ങളിലും അതിൻ്റെതായ ഒരു കുറവുണ്ടാവും. കാരണം അഭിഷേകമില്ല, അഭിഷേകമില്ലാത്തതുകൊണ്ട് ദൈവം ആ കുടുംബത്തിൽ പ്രസാദിച്ചിട്ടില്ല. നമ്മൾ ഐശ്വര്യമുള്ള കുടുംബം എന്നൊക്കെ പറയുന്നില്ല. എന്താ എൻ്റെ അർത്ഥം? ഈശ്വരൻ, ദൈവം വസിക്കുന്ന കുടുംബം എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നില്ല. പ്രതിഷ്ഠിച്ചിട്ട് എന്താ നമ്മൾ പറയുന്നത്? പ്രവൃത്തികൾ ആശീർവദിക്കണമേ, ഉദ്യമങ്ങൾ അല്ല, പ്രവൃത്തികൾ നിയന്ത്രിക്കണമേ, ഉദ്യമങ്ങൾ ആശീർവദിക്കണമേ, സന്തോഷങ്ങൾ വിശദീകരിക്കണമേ, സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ. ഈ പ്രവൃത്തികൾ നിയന്ത്രിക്കുകയും ഉദ്യമങ്ങൾ ആശീർവദിക്കുകയും ചെയ്യുന്നത് ദൈവമാണ് എന്ന് വിട്ടുകൊടുക്കുക. അത് ദൈവത്തിന് വിട്ടുകൊടുത്താൽ മാത്രം മതി, അപ്പൊ തന്നെ നമുക്ക് വലിയ സമാധാനം ഉണ്ടാവും. ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർക്കണം: അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും രാജാവായി വാഴണം. കാരണം ഹൃദയ അഭിലാഷങ്ങളെ ആത്യന്തികമായിട്ട് നിയന്ത്രിക്കുന്നത്
ആ ദൈവമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ അഭിലാഷങ്ങൾ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ വലിയ നേർരേഖ ഉണ്ടാവും. ആ ബന്ധങ്ങൾ നേരെയാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം, ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവം സ്ഥാപിച്ച ബന്ധങ്ങൾ നാം നേരെയാക്കണം. അപ്പോൾ അതിനുശേഷം ദൈവത്തോടുള്ള ബന്ധം നമ്മൾ നേരെയാക്കുകയും ചെയ്യണം. ഇതാണ് ദൈവത്തിൽ നമുക്ക് ലഭിക്കേണ്ട കൃപ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവത്തിന് എല്ലാം സാധ്യവുമാണ്. അപ്പൊ ഇപ്രകാരം ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാൻ ഈ പുതുവത്സരം നമുക്ക് എല്ലാവർക്കും സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ കൈവിടില്ല എന്നുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനാ നമ്മൾ ആശങ്കപ്പെടുന്നത്? ഒരു കാര്യമില്ല, നമ്മൾ ആശങ്കപ്പെട്ടിട്ടും വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. നേരെ മറിച്ച് എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ നല്ല ഭാവി മാത്രം കാംക്ഷിക്കുന്ന, എൻ്റെ സന്തോഷം കാംക്ഷിക്കുന്ന, എൻ്റെ നിത്യത കാംക്ഷിക്കുന്ന എൻ്റെ നല്ല ദൈവം എന്നെ കൈവിടില്ല എന്നും എൻ്റെ കൂടെയുണ്ട് എന്നും എൻ്റെ ഉള്ളിലുണ്ട് എന്നും ആ ദൈവത്തോട്, ആ ദൈവത്തിൻ്റെ കൃപയോട് ഞാൻ സഹകരിച്ച് ജീവിച്ചാൽ മതി, അത് മാത്രം മതി എന്നുള്ളൊരു തീരുമാനം നാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് സ്വസ്ഥതയെ, കാരണം ദൈവത്തിന് വിട്ടുകൊടുത്ത ജീവിതം വളരെ സ്വസ്ഥമായ ജീവിതമാണ്. ദൈവത്തിന് വിട്ടുകൊടുക്കാത്തപ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്, ആശങ്ക വരുന്നത്, അസ്വസ്ഥത വരുന്നത്, പല പ്രശ്നങ്ങളും ചെന്ന് ചാടുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് ദൈവം കൈപിടിച്ച് നടത്തുന്ന ഒരു മകനോ മകൾക്കോ ഒരു കുടുംബത്തിനോ ഈ അസ്വസ്ഥതകളോ ആശങ്കകളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച കാര്യങ്ങളാണ്. അത് ദൈവത്തിൻ്റെ കൃപയോട് യോജിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവകൃപയോട് സഹകരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടാവും. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് തിരുക്കുടുംബങ്ങളാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുമ്പോൾ നമ്മുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നു. CHF Family Media.